അങ്ങനെ ആ ഫ്രാങ്കോനെ വെറുതെ വിട്ടു. അങ്ങനെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവിടുന്ന് വരുന്നത്, കൂട്ടത്തിൽ ആൾക്കാരുണ്ട്. കോടതിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇത് നിയമവശമാണ്, ന്യായവും തെളിവുകളല്ലേ നോക്കുക. ഇത് അടച്ചിട്ട മുറിയിൽ വെച്ചിട്ടാണ് കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. മാത്രമല്ല, ഈ ഫ്രാങ്കോ ഈ പെണ്ണുങ്ങളുടെ റൂമിലേക്കൊന്നും പോയിട്ടില്ല. ഫ്രാങ്കോനെ അന്വേഷിച്ചിട്ട് തേപ്പുകാരികൾ ഇങ്ങോട്ടാണ് വന്നത്. തേക്കാനുള്ള ലോഹ അത് തേച്ചു കൊണ്ടുവന്നാൽ ഇയാൾക്ക് തേക്കാൻ പറ്റില്ല, ഒരു ബാല്യക്കാരിയെ വെച്ചാൽ പോരെ. സിസ്റ്റർമാർ കൊണ്ടുവന്ന് ഏറ്റവും വലിയ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം ഈ സാഹചര്യങ്ങളിൽ എന്തിനാണ് ഈ ബിഷപ്പിനെ കന്യാസ്ത്രീ മഠത്തിൽ താമസിപ്പിക്കുന്നത്? ഇതൊന്ന് ഇന്നൊന്നിനെയും മിഞ്ഞാന്ന് തുടങ്ങിയ കാര്യങ്ങളല്ല. പലപ്പോഴായിട്ട് 13 വട്ടമാണ് ഈ സ്ത്രീ ഈ പെണ്ണുങ്ങളുടെ റൂമിൽ കയറിപ്പോയിട്ടുള്ളത്. അത് തേക്കാനുള്ള വസ്ത്രങ്ങൾ കൊണ്ട് തേച്ചിട്ട് ആടിക്കഴിഞ്ഞ് ആച്ച് ആച്ച് എന്ന് പറഞ്ഞിരുന്ന സമയത്ത്, ഇത് വേറെ കാര്യം പറയട്ടെ, ഏതൊരു പൊസിഷനിലെത്തിക്കഴിഞ്ഞാലും ഏത് ദേവേന്ദ്രൻ അച്ഛൻ മുത്തുപെട്ടരാണെങ്കിലും ആണാണെങ്കിലും ആണത്തുണ്ടാകും, പെണ്ണാണെങ്കിൽ പെണ്ണത്തുണ്ടാകും. അതിൻ്റെ രൂപത്തിലാണല്ലോ ആണിനും പെണ്ണിനും ലിംഗക്രമങ്ങൾ ദൈവം സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത്, അതിന് വികാരങ്ങൾ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം അതിനുള്ള സാഹചര്യങ്ങൾ ഇന്ന് ഈ ബ്രഹ്മചര്യം കാത്തുസൂക്ഷിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യണം? അവർക്ക് അവരുടെ ആൾക്കാർ പറയും ലിംഗമുറിച്ചുകളെന്ന്, ലിംഗമുറിച്ചുകളെ മനസ്സുകൊണ്ടാണ്, മനസ്സിലാണ് കാമുദിക്കുന്നത്. ആയതുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാക്കാതിരിക്കുകയാണ് വേണ്ടത്. ഞാൻ എപ്പോഴും പറഞ്ഞ ഉദാഹരണമുണ്ട്, രാമകൃഷ്ണ മിഷനുണ്ട്. രാമകൃഷ്ണ മിഷനിൽ ഇതുപോലെ തന്നെ അവിടെ സന്യാസിനിമാരുണ്ട്. പക്ഷേ ഈ സന്യാസിമാർക്ക് രാമകൃഷ്ണ തൊട്ടുമില്ല, ഇപ്പോൾ കൊറോണാട്ടുകാർ അപ്പുറത്തും ഇപ്പുറത്തുമാണ്. ഇപ്പുറത്തുള്ള ഒരു മറ്റേ മാതാജിക്ക് അവിടെ പോകണമെങ്കിൽ, സന്യാസിനിക്ക് അവിടെ പോകണമെങ്കിൽ കൂട്ടത്തിനാൾ വേണം. മാത്രമല്ല, 5 മണിക്ക് ഇവിടെ പ്രാർത്ഥന ആരംഭിക്കും, അവിടെയും പ്രാർത്ഥന ആരംഭിക്കും. 4 ആകുമ്പോഴേക്കും വിട്ടോളണം. ഇവിടെ ഒന്ന് ആഹാരം കഴിക്കാൻ പാടില്ല, ഇവിടെ നിന്നുള്ള ആൾക്കാർ അവിടെയും പോയിട്ട് ആഹാരം കഴിക്കാൻ പാടില്ല. അങ്ങനെ നിബന്ധനയുണ്ട്. കാരണം എന്താണ്? കാത്തു സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങൾ ഉള്ളിടത്തോളം കാലം കാത്തു സൂക്ഷിക്കണം. ഇതിനാണ് ഇവരുടെ പ്രധാന പ്രശ്നം. ഈ സിസ്റ്റർമാർക്കൊക്കെ മദർമാരാവാൻ താല്പര്യമുണ്ട്, മദർ സുപ്പീരിയർ ആവാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ പന്നി വളർത്തലൊക്കെ ആയിട്ട് നടക്കാം, അത്രയേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇവരെല്ലാവരും മാസത്തിൽ വഴങ്ങി കൊടുക്കും, ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ സാഹചര്യം അനുകൂലമാകുമ്പോൾ വഴങ്ങി കൊടുക്കും. പ്രത്യേകിച്ച് ബിഷപ്പുമാർക്ക് വഴങ്ങി കൊടുക്കും. ആ വഴങ്ങി കൊടുത്തവർക്ക് ഗുണങ്ങളുണ്ട്. ഈ ആടി കളിക്കുന്നെങ്കിൽ പലയിടത്തേക്കും കേട്ടിട്ടും കണ്ടിട്ടുള്ളതാണ് ഞാനൊക്കെ. അപ്പം അങ്ങനെ ഇവിടെ ചെന്ന് റൂമിനകത്ത് ചെന്ന് പരിപാടി ഒപ്പിച്ച് 13 വട്ടം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഏറ്റവും രസം ഞാൻ കൂട്ടത്തിൽ പറഞ്ഞോട്ടെ, ഞാൻ എൻ്റെ നിങ്ങൾ 2 ദിവസം മുമ്പത്തെ വീഡിയോ ഇട്ട് നോക്കും, മിഞ്ഞാത്ത വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത്. ഫ്രാങ്കോ നിരപരാധി എന്നാണ് അതിൻ്റെ ഹെഡിങ് തന്നെ. ഫ്രാങ്കോ നിരപരാധിയായിട്ടല്ല, കോടതി നിരപരാധി എന്ന് വിളിക്കും. അല്ലെങ്കിൽ തന്നെ അയാൾ അയാളെന്താ അപരാധിത്വം ചെയ്തത്? ആരോഗ്യദൃഢഗാത്രനായിട്ടുള്ള ഒരു പുരുഷന് കാമവികാരം ഉണ്ടായത് തെറ്റാണ്? നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് പറയാൻ പറ്റൂ? തെറ്റാണോ? തെറ്റിതാണ്. ഇത്രയും ഈ രീതിയിൽ നിരക്ക പരക്കെ ഈ പോപ്പച്ചൻ എന്ന് പറഞ്ഞ ആള് അയാൾ എല്ലായിടത്തും പോയിട്ട് ഇപ്പോൾ മാപ്പ് പറയലാണ്. കാരണം എന്താണ്? ഈ ഒരു കാര്യം ഈശ്വരനെ സേവിക്കാൻ വേണ്ടിയിട്ട് കല്യാണം കഴിക്കണമെന്ന് ആരോടും പറഞ്ഞിട്ടില്ല, ഞങ്ങളുടെ ശ്രമത്തിൽ പറഞ്ഞിട്ടില്ല. പിന്നെ കൃത്യമായിട്ട് വരുമാനമില്ലാത്ത സന്യാസിമാരെ സംബന്ധിച്ചിടത്തോളം അവരെങ്കിലും ഭിക്ഷക്കാരാണ്, കിട്ടിയാൽ കിട്ടി, കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല, ഫുട്പാത്ത് കിടന്ന് ഉറങ്ങണം. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കാണുന്ന വീട് നിങ്ങൾക്കറിയാലോ, നിങ്ങളൊക്കെ കൂടി ഉണ്ടാക്കി തന്നൊരു വീട്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിനകത്ത് കഴിയുന്നത്. തെരുവിൽ കഴിയേണ്ടവനാണ്. അങ്ങനെ തെരുവിൽ കഴിയുന്ന സമയത്ത് കല്യാണം കഴിച്ചിട്ട് കുട്ടികളായിട്ട് ജീവിക്കാൻ പറ്റൂ? ആയതുകൊണ്ട് മാത്രമാണ് സന്യാസ വൃത്തിയിൽ എപ്പോഴും നമ്മൾ വിവാഹ ബന്ധങ്ങളും ഭാര്യ ഭർത്ത ബന്ധങ്ങളും, കാരണം ആ ധർമ്മം പുലർത്താൻ കഴിയില്ല. പക്ഷെ ഇവിടെ അച്ഛന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാര്യങ്ങൾ, അവരുടെ റോട്ടി കപ്പട മക്കൻ എവരിത്തിങ് അത് അവിടുത്തെ അൽമായന്മാരാണ് നോക്കുന്നത്. അവർക്ക് സുഖജീവിതമാണ്, അവരുടെ ആഹാരം അവിടുത്തെ അൽമായന്മാരാണ് നോക്കുന്നത്. അവർക്ക് വരുമാനമുണ്ട്, അവർക്ക് പെൻഷൻ പദ്ധതിയുണ്ട്. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വിവാഹം കഴിച്ചുകൊണ്ട് എന്താ കുഴപ്പം? മാത്രമല്ല, അവരുടെ പല അച്ഛന്മാരും ഈ കടമറ്റത്ത് കത്തനാരുടെ ആ ഒരു പരമ്പരയുണ്ടല്ലോ, മറ്റേ തലയിൽ മാർത്തോമേ തോന്നുന്നുണ്ട് ഏതോന്നറിയില്ല, അവരുടെ തലയിൽ ഒരു കറുത്ത തൊപ്പി വെച്ചിട്ട് അവർ വിവാഹം കഴിക്കുന്നുണ്ടല്ലോ. ഏതൊരു വിവാഹം കഴിച്ചാൽ വൈദ്യ വൃത്തിയിൽ തുടരേണ്ട വല്ല പ്രശ്നമുണ്ട്? ഒരു കുഴപ്പമില്ലല്ലോ വൈദ്യ വൃത്തിയിൽ തുടരുന്നുണ്ട്. അവർ ഞങ്ങളുടെ സന്യാസിമാരും അതെ, പലരും കൂട്ടായിട്ട് ജീവിക്കുന്നുണ്ട്. അവിടെ ഭാര്യയും ഭർത്താവും എന്നുള്ള നിലയ്ക്ക് അവർ കൂട്ടായിട്ട് ജീവിക്കുന്നുണ്ട്, അവർ ഒരുമിച്ച് ജീവിക്കുന്നു. എന്താ അതിനോട് തെറ്റും ആരും ഒന്നും കാണുന്നില്ല. പക്ഷെ ഇവിടെ ഇവരിങ്ങനെ ഈ ബ്രഹ്മചര്യം ഒരു മഹാസംഭവമാണെന്ന് പറഞ്ഞിട്ട് അതുമായിട്ട് ബ്രഹ്മചര്യ വ്രതം എന്നും പറഞ്ഞ് നടക്കുകയും എന്നിട്ട് ഇതിനകത്ത് ഈ പരിപാടികൾ ഒപ്പിക്കുകയും ചെയ്യുക. 13 വട്ടം ഈ സ്ത്രീയെ പ്രാപിച്ചു എന്നാണ് പറയുന്നത്. 13 വട്ടം സംഭവം റൂമിൽ കയറിയിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. എത്രമാത്രം കാര്യങ്ങൾ നടന്നു എന്നുള്ള കാര്യം അറിയില്ല. ജലന്ധറിൽ മാതാവാകാൻ വേണ്ടിയല്ല, മറ്റേ മദർ സുപ്പീരിയർ ആകാൻ വേണ്ടിയിട്ട് ഈ കളികൾ കളിച്ചതെന്നാണ് പറയുന്നത്. മാത്രമല്ല, ഇതിനകത്ത്
ഈ കന്യാസ്ത്രീകൾ തന്നെ അവരറിഞ്ഞ അവരും പലപ്പോഴും പലപ്പോഴും കണ്ണടച്ചിട്ടുണ്ട്. ഇത് ഒരു വട്ടമോ രണ്ടു വട്ടമോ അല്ലേ കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. പിന്നെ ഈ സ്ത്രീ മറ്റേ അതിൻ്റെ പേരിൽ ഗർഭിണിയൊന്നും ആയിട്ടൊന്നുമില്ലല്ലോ, കുട്ടികളൊന്നുമില്ലല്ലോ. അതുകൊണ്ട് കോടതിയെ സംബന്ധിച്ചിടത്തോളം കോടതിക്ക് ഇവരുടെ തെളിവുള്ളത് ചോദിക്കാം. എന്താ തെളിവുള്ളത്? ഈസി അവിടെ കയറിപ്പോയി. ഇവർ ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാങ്കോനെ വെറുതെ വിടുക എന്നുള്ളത് മാത്രമല്ല വേണ്ടത്. ഈ ഫ്രാങ്കോനെ എത്ര ജയിലിൽ കയറ്റിയെന്നറിയാമോ? നാട്ടുകാരുടെ മുമ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തി, നാണം കെടുത്തി. എത്രയായാലും ബിഷപ്പല്ലേ, അത് നാണം കെടുത്തി. ഇതെല്ലാം കഴിഞ്ഞ് ഇവർ വന്നിട്ട് ഇവിടെ മറ്റേ എറണാകുളത്ത് എന്താ അവിടെ ഏതൊരു വഞ്ചി സ്ക്വയറോ അവിടെ വന്നിട്ട് ഇവർ സമരം നടത്തി, കുറേ കന്യാസ്ത്രീകളോട് സമരം നടത്തി. അതിൻ്റെ പേരിൽ ഇയാൾ ജയിലിൽ പോയി. ഈ കന്യാസ്ത്രീകൾക്ക് കന്യാസ്ത്രീകൾ കന്യാസ്ത്രീകളെ വിളിച്ച് നിങ്ങളുടെ ഒരു ശുശ്രൂഷ എന്തിനാണ് ഈ മുറിയിൽ പോയിട്ട് മണിക്കൂറുകളോളം തങ്ങിയത്, അത് നിങ്ങളെന്താ വിലക്കാതിരുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ഫ്രാങ്കോവിനെ വെറുതെ വിടുക മാത്രമല്ല, ഈ കന്യാസ്ത്രീകളെ മുഴുവൻ പിടിച്ച് അവരുടെ ആ ഉടുപ്പ് പൊക്കിയിട്ട് ചന്തിമ നല്ല അടി വെച്ച് കൊടുക്കണം, മേലിത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞിട്ട്. ഇത് തന്നെയല്ലേ മറ്റേ ഇതിനു മുമ്പ് അഭയക്കൊലക്കേസ് കലാശിച്ച അഭയക്കൊലക്കേസ്, അവിടെ എന്താ സംഭവിച്ചത്? ഒരു ഫാദർ കോട്ടു വരാനുണ്ട്, പിന്നെ വേറെ ഏതോ ഒരു കച്ചവടം വേറെ ഉണ്ട്, അതിൻ്റെ പേരൊന്നും എനിക്ക് അറിയില്ല. ആ ഫാദർമാർക്ക് എന്താ സംഭവിച്ചത്? അവിടെ ഒരു കന്യാസ്ത്രീ അതിനകത്ത് വാരി തുറന്നിട്ടിരിക്കുകയല്ലേ, അവരുടെ റൂമിൻ്റെ വാതിലും അവരുടെ ശരീരത്തിൻ്റെ വാതിലും മലർക്കെ തുറന്നിട്ടിരിക്കുകയല്ലേ. അങ്ങനെയല്ലേ അച്ഛന്മാരിവിടെ കയറിയത്? അപ്പം ഇവിടെ സത്യം പറഞ്ഞാൽ നമ്പർ വൺ കുറ്റവാളികൾ ആരാണ് വാസ്തവത്തിൽ? ഈ കന്യാസ്ത്രീകളല്ലേ, അവരല്ലേ സൂക്ഷിക്കേണ്ടത്? ഒരു പുരുഷനോട് കളിച്ചു കഴിഞ്ഞാൽ കന്യാസ്ത്രീക്കല്ലേ മുദ്ര കിട്ടുന്നത്, പുരുഷനല്ലോ മുദ്ര കിട്ടുന്നത്. റോബിൻ അച്ഛൻ 10-15 വയസ്സുള്ള ഒരു പെൺകുട്ടി റോബിൻ അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് തമാശ കാണിച്ചതാണ്. ആ പെൺകുട്ടി കാര്യങ്ങൾ അറിയില്ലേ, അത് ഗർഭിണിയായി, അത് പ്രസവിച്ചു, അതേ റോബിൻ അച്ഛൻ പോയിട്ട് ജയിലില്. അപ്പം ഇതിനകത്ത് രണ്ടു വശം നോക്കണം. ഈ റോബിൻ അച്ഛൻ ചെയ്തതും കോട്ടൂരാൻ ചെയ്തതും പൂത്രച്ഛൻ ചെയ്തതൊക്കെ അവരൊക്കെയും ചെയ്തത് അവർ ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്ന് ചിന്തിക്കുന്നതോടൊപ്പം തന്നെ അവരെ മറ്റേ 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 കണ്ണടിച്ച് വിളിച്ച് കോൺവെന്റിൽ കയറ്റി ലൈംഗികബന്ധത്തിന് അവരെ ഒരുക്കി അവരെ അതിനെ പ്രലോഭിപ്പിച്ച് കൊണ്ടുവരുന്ന ഈ കന്യാസ്ത്രീകൾക്ക് ശരിക്കും ശിക്ഷ കൊടുക്കണ്ടേ വാസ്തവത്തിൽ? ഇപ്പം ഇവിടെ ഫ്രാങ്കോ അച്ഛനെ ഇനിയിപ്പോൾ ബിഷപ്പായിട്ട് അവരോധിക്കും, പക്ഷേ ഈ കന്യാസ്ത്രീകളും അതിനകത്തുണ്ട്. അപ്പം ഇനി വീണ്ടും ഇപ്പം ഇന്ന് ഇതിപ്പോൾ ഫ്രാങ്കോവിനാണ് കിട്ടിയത്, ഇനി വേറെ അച്ഛന്മാരവിടെയുണ്ട്, അവരെ ഇവളമാർ കണ്ണടിച്ച് വിളിക്കില്ലേ വാസ്തവത്തിൽ? കാമക്കരി പൂണ്ടു നിൽക്കുന്ന പെണ്ണുങ്ങളല്ലേ ഇവരൊക്കെയും? കാരണം തിന്നുകൊഴുത്ത് സുഖമായിട്ട് തിന്നുകൊഴുത്ത് നിൽക്കുമ്പോൾ കാമക്കലി ഉണ്ടാകും. അതിൽ തെറ്റല്ല തെറ്റല്ല തെറ്റെന്ന് പറയുന്നില്ല, പക്ഷേ ഇവരായിട്ട് ഇവർക്ക് വിധിച്ചു വെച്ചിട്ടുള്ള ബ്രഹ്മചര്യം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിംഗ് ഉണ്ട്. ആ ഒരു പ്രോഗ്രാമിംഗ് എടുത്ത് മാറ്റിയാൽ മതി, ഓപ്പൺ സെക്സ് കാര്യം കഴിഞ്ഞില്ലേ. എന്നിട്ട് അച്ഛന്മാരോടും കന്യാസ്ത്രീകളും പറയാം നിങ്ങൾ എന്താ ചാ ചെയ്തോ, പക്ഷെ ഗർഭിണികളാവരുത്, പിന്നെ കുട്ടികളുണ്ടാവരുത്, അതൊക്കെ ഉണ്ടെങ്കിൽ നാണക്കേടാണ് എന്നുള്ളൊരു കാര്യം വെച്ചാൽ കാര്യം കഴിഞ്ഞില്ലേ. ഇതിപ്പോൾ എവിടെയെങ്കിലും റോബിൻ അച്ഛൻ്റെ കാര്യവും മറ്റേ കാര്യങ്ങളും പറഞ്ഞാൽ അത് വലിയ സംഭവമാക്കി മാറ്റാൻ വേണ്ടി പത്രക്കാർ നിൽക്കുന്നു. അതിനെ ഒഫൻഡ് ചെയ്യാനും ഡിഫെൻഡ് ചെയ്യാനും വേണ്ടിയിട്ട് ഇവിടെ അജ്മായന്മാരെ ഇത് പൈസയും വാങ്ങിച്ചിട്ട് മറ്റേ ആരാണ് മറ്റേ പള്ളിക്കാർ നിൽക്കുന്നു. ഇതിൻ്റെ വേണ്ട ആവശ്യമുണ്ടോ? നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടില്ലേ ചെയ്യുന്നത് വാസ്തവത്തിൽ? ലോകരുടെ മുമ്പിൽ നാണം കെടില്ലേ വാസ്തവത്തിൽ ചെയ്യുന്നത്? എത്ര പ്രാവശ്യമായി ഇത് ആവർത്തിക്കുന്നു? ഇത് ഒന്നോ രണ്ടോ പ്രാവശ്യം യാദൃശികമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളല്ലല്ലോ ഇപ്പോൾ ഇവിടെ കണ്ടുവരുന്നത്. എത്രയായി ഇവിടെ അത് ആവർത്തിക്കുന്നു, എത്രയായി ആവർത്തിക്കുന്നു. ആയതുകൊണ്ട് തന്നെ ഇവിടെ നിയമം വയ്ക്കട്ടെ, നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് നിങ്ങൾ യാത്ര ചെയ്തു പാൻറ്റും ഷർട്ടൊക്കെ ഇട്ട്, എല്ലാവരും ഇപ്പോഴാണല്ലോ ചെയ്യുന്നത്, പാൻറ്റും ഷർട്ടും ഇട്ടിട്ട് ഈ കന്യാസ്ത്രീകൾക്ക് ഈ ഇടക്കാലത്ത് വെച്ചിട്ട് പല കോൺഗ്രിഗേഷനിലും സാരിയുണ്ട്, സാരി ഉറ്റി പുറത്തു പോയാൽ വല്ലൊരു നല്ല പ്രശ്നമുണ്ടോ? ഇവരെന്തിനാണ് ഈ ലെബനോൻകാരുടെയും ജോർദാൻകാരുടെയും ബദലേഹാരുടെയും ഒക്കെ മറ്റേ വസ്ത്രം ധരിച്ച് നടക്കുന്നത്? ഇവിടെ അതിന് പറ്റിയ കാലാവസ്ഥയാണ് ഇവിടെയുള്ളത്. ഇവരെ സാരി ചുറ്റിക്കട്ടെ, അല്ലെങ്കിൽ ചുരിദാർ ഇടിയിക്കട്ടെ. ഇപ്പം ലൂസി കളപ്പുരയ്ക്ക് എന്താ ചെയ്തത്? അവർ പറഞ്ഞു വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ അവർ പറഞ്ഞു എന്തിനാ അത്ര റെസ്ട്രിക്ഷൻ, ചുരിദാർ ഇട്ടുകൂടെ, അല്ലെങ്കിൽ സാരി ചുറ്റിക്കൂടെ, അല്ലെങ്കിൽ പാവാടിയും മറ്റേ ബ്ലൗസും ദാവടിയും ചുറ്റിക്കൂടെ. അങ്ങനെ ആകുമ്പോൾ ഗുണം വെച്ചാൽ അത്യാവശ്യം വേണം, ഈ പുറത്തേക്ക് പോകണമെങ്കിൽ ഒരു പൊട്ടും തൊട്ട് പുറത്തു പോയ കാര്യം കഴിഞ്ഞില്ലേ.
പേരിപ്പ എല്ലാത്തിന്റെ പേര് തങ്കമണി എന്നും സുനന്ദ എന്നും ശാന്ത എന്നും സുഭദ്ര എന്നും അന്തലക്ഷ്മി എന്നൊക്കെയാ പേരിട്ടിട്ടുള്ളത്. അച്ഛന്മാരും മോശക്കാരല്ല, എല്ലാത്തിനും ഹിന്ദു പേരുകളാണ്. അപ്പൊ പുറത്തു പോകുമ്പോ പകുതി പേര് മറച്ചു വെക്കുക, പകുതി പേര്, അതായത് ശാന്ത വർഗീസ് എന്നുള്ള ശാന്ത എന്ന് മാത്രം പറഞ്ഞ കാര്യം കഴിഞ്ഞില്ലേ. സിസ്റ്റർ ഒന്ന് മാച്ചു കളയുക, എന്നിട്ട് പുറത്തു പോയിക്കോ വെലസിക്കോ എന്തുവിടെയായോ വയറ് കുഴിപ്പിക്കരുത് എന്ന് മാത്രം എന്നൊരു നിയമം അങ്ങോട്ട് പുറത്താക്കി കഴിഞ്ഞാൽ ഈ പോപ്പിൽ കിടന്ന് കിടന്ന് മാപ്പ് പറയേണ്ടവരുടെ ആവശ്യമുണ്ടോ? ഈ അച്ഛന്മാർക്ക് ജയിലിൽ പോകേണ്ടവരുടെ ആവശ്യമുണ്ടോ? ഏതായാലും ഫ്രാങ്കോവിന് കിട്ടിയ ഒരു വിധി, ആ ഈ കേസിന്റെ പരിണിതി ഇങ്ങനെയായത്, അതിന് കോൺസിക്വൻസ് ഇങ്ങനെയായത് പഠിക്കേണ്ടതൊരു വിഷയമാണ്. എനിക്കല്ല പഠിക്കേണ്ടത്, ഇവിടെ ഈ പള്ളിക്കാർ കെ സി ബി സി കെ ജി ബി സി ഇവർക്ക് എന്തിനാണ് അവിടെ ഇരിക്കുന്നത്? ഗവൺമെന്റിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടോ? അവരിനി ഇത് അവരൊരു പുതിയ നിയമം ഉണ്ടാക്കണം. കന്യാസ്ത്രീകൾ കല്യാണം കഴിക്കട്ടെ, അച്ഛന്മാർ കല്യാണം കഴിക്കട്ടെ, കല്യാണം കഴിച്ചിട്ടുള്ള അച്ഛന്മാർ കൂടി ഉണ്ടല്ലോ, അതുകൊണ്ടൊന്നും യേശു കുറിച്ച് ഒന്നും ഇവിടെ തലവൊന്നും തലവെട്ടി കളയാനൊന്നും പോകുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞ മുമ്പ് ഏതോ പരമ്പര അതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അവരെല്ലാവരും മൂവാൻ കഴിച്ചിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ അത് അനുവദിക്കട്ടെ. ഈ നാണക്കേട് എല്ലാ സമൂഹത്തിന് മൊത്തം നാണക്കേട് തന്നെയാണ്, അതില്ലാതാവട്ടെ. ഏതായാലും കോടതി വിധി ഗംഭീരമായി. ഇവർ മൂപ ഊഹാപോഹങ്ങളുടെ പേരിൽ ഈ കന്യാസ്ത്രീകൾ തേക്കുകയാണ് ചെയ്തത്. ഇയാളുടെ അടുത്ത് നിന്ന് അച്ഛോ അച്ഛോ എന്നും പറഞ്ഞിട്ട് തേക്കണ വസ്ത്രം തേക്കാത്ത വസ്ത്രം കൊണ്ട് ചെന്ന് കാര്യങ്ങൾ ഏറ്റുവാങ്ങിയിട്ട് അവരുടെ കാര്യം നടക്കാതെ വന്നപ്പോൾ അച്ഛൻ എന്നെ അങ്ങനെ ചെയ്തു, അച്ഛൻ ഇങ്ങനെ ചെയ്തു, എന്നെ 13 തവണ ചെയ്തു നോക്കി. ഇവിടെ നാണമുണ്ടോ കുട്ടികൾക്ക്? ഈ പെണ്ണുങ്ങൾക്ക് നാണമുണ്ടോ? വാസ്തവത്തിൽ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം കയറി ചെന്നപ്പോൾ അച്ഛൻ എന്തോ ചെയ്തു, എങ്ങനെയൊക്കെയോ പറ്റിപ്പോയി നോക്കിയാൽ. പക്ഷെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14 ഒക്കെയും പറയുമ്പോൾ ശരിക്കും ഇവളമാരെ അടികൊടുക്കല്ലേ വേണ്ടത് വാസ്തവത്തിൽ? അപ്പോൾ ഇവിടെ നിയന്ത്രിക്കേണ്ടത് അച്ഛന്മാരെയല്ല, നിയന്ത്രിക്കേണ്ടത് ബിഷപ്പുമാരെയല്ല, നിയന്ത്രിക്കേണ്ടത് ഈ പെണ്ണുങ്ങളെയാണ് നിയന്ത്രിക്കേണ്ടത്. നമസ്കാരം.